കലാസാഹിത്യ രംഗത്ത് 50 വർഷം പിന്നിട്ട അബുദാബി കേരള സോഷ്യൽ സെന്റർ വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കൾച്ചറൽ ആൻഡ് മ്യൂസിക്കൽ ഫെസ്റ്റ് 2022 എന്ന പേരിലാണ് സംഗീത പരിപാടി സംഘടിപ്പിക്കുന്നത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സാംസ്കാരിക പരിപാടികൾക്ക് നാളെ തുടക്കമാകും. പ്രമുഖ സാംസ്കാരിക നായകർ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും അരങ്ങേറുന്നുണ്ട്. യുഎയിൽ പ്രവാസികളുടെ സാമൂഹ്യക്ഷേമ രംഗത്ത് നിരവധി പേർക്ക് കൈത്താങ്ങായ അബുദാബി കേരള സോഷ്യൽ സെന്റർ 50 വാർഷികം ആഘോഷിക്കുകയാണ്. കലാസാഹിത്യ രംഗത്ത് എക്കാലത്തും ഏവരെയും ഒരുമിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്ത ഈ കൂട്ടായ്മ വിപുലമായ ആഘോഷ പരിപാടികളാണ് ഇത്തവണ ഒരുക്കുന്നത്. നാളെ തുടക്കമാകുന്ന കൾച്ചറൽ ആൻഡ് മ്യൂസിക് ഫെസ്റ്റിൽ നിരവധി പ്രമുഖർ മാറ്റുരയ്ക്കും. മുംബൈ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കലാസംഘടനയായ കേളിയുമായി ചേർന്ന് ഗാനനൃത്തോത്സവം എന്ന പേരിൽ തുള്ളൽ മഹോത്സവം സംഘടിപ്പിക്കും. നാളെയും മറ്റന്നാളും കേരള സോഷ്യൽ സെന്ററിൽ നടക്കുന്ന പരിപാടിയിൽ കലാമണ്ഡലം ശർമ്മിളയുടെ നേതൃത്വത്തിൽ ഓട്ടം തുള്ളലും രണ്ടാം ദിവസം കലാമണ്ഡലം പ്രീജയുടെ നേതൃത്വത്തിൽ ശീതങ്കൻ തുള്ളലും അരങ്ങേറും. കലാരൂപത്തിന്റെ ചരിത്രവും കഥയും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തും. കടുവ ചിത്രത്തിൽ പാലാപ്പള്ളി പുതുപ്പള്ളി എന്ന പാട്ടിലൂടെ മലയാളി നെഞ്ചിലേറ്റിയ അതുൽ നെറുകരയും സംഘവും അവതരിപ്പിക്കുന്ന സോളോ ഫോക്ക് എന്ന മ്യൂസിക്കൽ ഇവന്റും നടക്കും. ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നിരിറങ്ങുന്നേ, ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നിരിറങ്ങുന്നേ. ആവോ ദാമാനോ നാലാള് കൂടണല്ലോ. നാലാളല്ലോ, കുറെ ആൾക്കാർ കൂടുന്നുണ്ട്. അബുദാബിയിലെ മലയാളികളുടെ സാംസ്കാരിക സംഘടനയായിട്ടുള്ള കേരള സോഷ്യൽ സെന്ററിന്റെ 50 വാർഷികത്തോടനുബന്ധിച്ചിട്ട് ഈ വരുന്ന 13 നമ്മുടെ ടീം മൊത്തം വരുന്നുണ്ട്. സോളോ ഫോക്ക് ചെക്കന്മാരെല്ലാവരും എത്തുന്നുണ്ട് പാട്ടും പരിപാടികളൊക്കെ ആയിട്ട്. 2.5 മണിക്കൂർ നീളുന്ന സംഗീത വിരുന്നിൽ നാടൻ പാട്ടുകളും ആസ്വാദകർക്കായി ഒരുക്കും. നാട്ടിൽ നിന്നെത്തിയ 12 കലാകാരന്മാരും അതുലിനൊപ്പം സംഗീത വിരുന്നിൽ അണിനിരക്കും. പ്രവാസ ലോകത്തും പാട്ടിനെ സ്നേഹിക്കുന്നവർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. മ്യൂസിക്കൽ ഇവന്റ് മറക്കാനാകാത്ത അനുഭവമാകുമെന്നും അതുൽ നെറുകര പറഞ്ഞു. കേരള സോഷ്യൽ സെന്ററിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് വി പി കൃഷ്ണകുമാർ, സെക്രട്ടറി ഷെറിൻ വിജയൻ, കലാവിഭാഗം സെക്രട്ടറി നിഷാം വെളുത്തടത്തിൽ, ട്രഷറർ നികേഷ്, അഹല്യ മെഡ്കോം ഓൺലൈൻ ഫാർമസി മാനേജർ അതുൽ വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു. വേൾഡ് വിഷൻ അബുദാബി.